الحمد لله والصلاة والسلام على نبينا محمد صلى الله عليه وسلم وعلى آله وأهل بيته وصحبه وسلم ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, 30 ക്വസ്റ്റ്യൻസുകളിൽ നിന്നിട്ട് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ആളെ പേര് പറയുന്നില്ല, ചോദിച്ചിരിക്കുന്നത് ഇദ്ദേഹം മൂന്നാമത്, തൽസമാത്തും അസ്മാവും തമ്മിൽ എന്താണ് വ്യത്യാസം? തൽസമാത്തും അസ്മാവും തമ്മിൽ എന്താണ് വ്യത്യാസം? ഫർഖ് എന്താണ്? രണ്ടും ഒന്നാണോ അല്ല വേറെയാണോ? അപ്പോൾ തൽസമാത്തി എന്നുള്ളത് എല്ലാ തൽസമാത്തുകാരനും അസ്മാവുകാരനാണ്, അങ്ങനെ മനസ്സിലാക്കാം. എല്ലാ അസ്മാവുകാരനും തൽസമാത്തുകാരനല്ല. അതൊരു ഒരു കഥിയ, ആ കഥിയിൽ നിന്ന് മനസ്സിലാക്കാം രണ്ടും ഒന്നാണോ രണ്ടും രണ്ടല്ലേ. അസ്മാവ് വേറെയാണ്, തൽസമാത്ത് വേറെയാണ്. പക്ഷേ തൽസമാത്തുകാർക്കൊക്കെ അസ്മാവ് അറിയാം, അസ്മാവിൽ കൂടെയാണ് പഠിക്കുന്നത്. എന്നാൽ അസ്മാവുൽ ഹുസ്ന മാത്രം ചെയ്യുന്ന ആളുകൾക്ക് എന്തില്ല, തൽസമാത്ത് അറിഞ്ഞോളന്നില്ല. ചിലർ വലിയ ശത്രുക്കളായി മാറും ചെയ്യാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ലത് മറ്റേ പോക്കാണ്. എന്തായാലും തൽസമാത്തുകാർ രണ്ടുള്ളതുകൊണ്ട് ഈ രണ്ടും സ്വീകാര്യമാണ് എന്ന് അവരും പറയും. എന്താണ് തൽസമാത്തി എന്നുള്ളത് വളരെ സൂക്ഷ്മമായി പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതെന്ത് ചെയ്യുക, വെറുതെ ഇട്ടുകൊടുത്തിട്ട് നമ്മളെ ക്ലാസ്സിലൊക്കെ ആണ് പറഞ്ഞ കാണും തൽസമാത്ത് ഒരു വിലയില്ലാതാക്കുന്ന ചുറ്റുപാട് പാടില്ല എന്നാണ് നമ്മളെ ഗുരുനാഥന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിന് വിലയുണ്ട്. അത് ശരീരത്തിൻ്റെ ഇൽമല്ല, പിശാചിനെ ഓടിപ്പിക്കുകയും അതുപോലെ നല്ലൊരു ജീവിതം നയിക്കുകയും മാനസികമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന മറ്റ് അലോപ്പതി ചികിത്സ പോലെ മറ്റുള്ള ചികിത്സകളെപ്പോലെ തന്നെ ഉള്ളൊരു ചികിത്സയാണിത്. അപ്പം ഈ അടിസ്ഥാനത്തിൽ അതെന്ത് ചെയ്യുക, ഒരാൾക്ക് ഓ സി ആയിക്കൊണ്ട് വെറുതെ എന്ത് ചെയ്യുക, അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ശരിയല്ല. എങ്കിലും തൽസമാത്തി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള തഴീഫ്, അതിൻ്റെ തഴീഫ് എന്താണ് എന്ന് ഇൻഷാല്ലാ നമ്മൾക്കൊന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ആ തഴീഫ് അറബിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു സീരീൻ അദ്ദേഹത്തിൻ്റെ കിതാബിൽ എന്ത് ചെയ്യുക, അത് എഴുതിയിട്ടുണ്ട്. ആ എഴുതിയ അടിസ്ഥാനത്തിൽ തൽസമാത്തി എന്നാൽ ഭൂമിയിൽ എന്ത് ചെയ്യുക, ആകാശങ്ങളിലുള്ള ഗോളങ്ങൾ ഇതിലേക്ക് ബാധകമാണ്. അള്ളാഹുത്തല വെറുതെ പഠിച്ചതല്ല ഈ നുജൂമുകളൊന്നും. അത് നമ്മളെ ഭൂമിയിലുള്ള ജീവിതത്തിലേക്ക് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഒരുപാട് വിശദീകരിക്കാനുണ്ട് തൽസമാത്തി എന്താണെന്ന് പറയുമ്പോൾ. ആ നുജൂമുകളുടെ ടൈമുകൾ നോക്കണം, ആ നുജൂമിൻ്റെ ഹുബൂത്ത് സുഴുതി നോക്കണം. അപ്പോൾ അത് നോക്കിക്കൊണ്ട് ചില ഹർഫുകൾ എന്ത് ചെയ്യുക, എഴുതുമ്പോഴാണ് അതിൻ്റെതായ ഫലം കിട്ടുക. അപ്പോൾ നുജൂമിയായ ഒരു ബന്ധം തൽസമാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഹർഫ് 28 ഹർഫുകൾക്കും 28 നുജൂമുകളുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക എന്നാണ് എണ്ണുമ്പോൾ 27 ഉള്ളൂ മലയാളത്തിൽ. അറബിയിൽ എന്ത് ചെയ്യുക, ബത്തുനുൽ ഹുർത്തി എന്ന് പറയപ്പെടുന്ന 28-ാമത്തൊരു നക്ഷത്രം കൂടി ഉണ്ട്. 28 കഴിഞ്ഞാൽ പിന്നെ സൂര്യ ചന്ദ്രനെ കാണില്ല, ചന്ദ്രൻ മറിഞ്ഞു. പിന്നെ 29 പൊന്തലാണ്, അല്ലെങ്കിൽ 30 പൊന്തലാണ്. അത് നമ്മൾ നോക്കുന്നിടത്തുള്ള കണക്ക് വ്യത്യാസം കൊണ്ടായിരിക്കാം ചിലപ്പോൾ സംഭവിക്കുന്നു. അപ്പോൾ 28 നക്ഷത്രങ്ങൾ ഉള്ള ആകാശവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് തൽസമാത്തി എന്നുള്ളത്. മലയാളത്തിൽ പറയാം, അറബി ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാല്ലാ. ഇനി ഉപചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് പറയാം. അപ്പോൾ നുജൂമുകളുമായി സാഅത്തുകളുമായി ബന്ധമുണ്ട്. അപ്പോൾ ഇന്ന സാഅത്തിൽ ഇന്നത് എഴുതുക, ഇന്ന സാഅത്തിൽ ഇന്നത് ചെയ്യുക, ഏതാണ് തൽസമാത്തി എന്നുള്ളത്. തൽസമാത്തി നോക്കിയിട്ട് മർമ്മം നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇതിനെന്ത് ചെയ്യുക, കാശ് കുടിക്കും. ഇയാളെ സമയം അതിന് വേണ്ടി ഒഴിവാക്കുകയല്ലേ, സമയത്തിന് വരണ്ടല്ലോ. അയാൾ മറ്റാക്ക് വേണ്ടിയിട്ട് അയാളെ രോഗം മാറാൻ വേണ്ടി, രോഗം മാറിയിട്ട് പൈസ കൊടുക്കുക എന്നുള്ള ചില വിരുദ്ധന്മാരുണ്ടാവും, അത് നടക്കില്ല. മാറിയിട്ടില്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കാതെ പറ്റുള്ളൂ. അത് എന്ത് ചെയ്യുക, അധ്വാനം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് കൊടുക്കുക. മാറിയാൽ തരാം എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വാസമില്ല എന്നാണ് അർത്ഥം. ആ വിശ്വാസമില്ലാതെ ഈ പണിക്കൊരു പോവും വേണ്ട, ചെയ്യും വേണ്ട. വിശ്വാസമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അള്ളാഹുത്തല കാണാത്ത ഒയ്ബിയായ വിഷയമാണ്. ഖുർആൻ ഷരീഫിൽ അള്ളാഹുത്തല പറഞ്ഞ ഒരുപാട് ഒയ്ബിയായ വിഷയങ്ങളുണ്ട്. ആ ഒയ്ബിയായ വിഷയത്തിൽ പെട്ടതാണ് ഈ വിഷയം തൽസമാത്തി എന്നുള്ളത്. നമ്മൾ കാണുന്നുണ്ടോ, തൽസമാത്തി നമ്മൾ മന്ദിച്ചു പോകുന്നുണ്ട്. ഈ കൂടുതലിന് എന്താ പോണത്?
അപ്പോൾ നമ്മൾക്ക് റസൂള്ള പറഞ്ഞ ഇൽമേ ഉള്ളൂ. ആ മതി ചൂതുമ്പോൾ ഇതിൻ്റെ അംലാക്കുകൾ, ഇതിൻ്റെ എന്താണ് അറുവാഹുകൾ, പ്രഹർഷത്തെ ആൻസരിഫ് ജീവനുള്ളതാണ്. ആ ജീവനുള്ള അസ്മാഹികൾ എന്ത് ചെയ്യുക, അത് ആയത്തിൽ ഓതുമ്പോൾ അതിൻ്റെ ഹറഫിന് ഏൽപ്പിക്കപ്പെട്ട റുഹാനികൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നുകൊണ്ട് വർക്ക് ചെയ്യും. ഇതിപ്പോൾ അറഫ് നമ്മൾ ബാ ആ അലിഫ് നെയ്തിക്കഴിഞ്ഞാൽ അതിന് ജീവനുണ്ടോ ഇല്ലയോ നമ്മൾ തൊട്ടറിയോ? അതാണ് ഖുർആൻ ഖിയാമെന്നുള്ളതാകുമ്പോൾ ഖുർആൻ ഉയർത്തപ്പെടുന്ന എഴുത്തുകൾ ഇവിടെ ഉണ്ടാവും. ആ എഴുത്തിനെ വർക്ക് ചെയ്യിക്കുന്ന റൂഹാനികൾ ഇല്ലാതായിപ്പോവും, അവർ കയറിപ്പോവും. അതാണ് ഖുർആൻ ഉയരുക എന്ന് റസൂലുള്ള പറഞ്ഞത്. ഖിയാമെന്നാളാകുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാരല്ലേ വരിക. അസ്മാവിൽ നിഷേധിക്കുക, അസ്മാവിന് ബുദ്ധിയിലൊന്നും നിഷേധിക്കുമോ? തത്സമാത്തിനൊക്കെ തത്സമാത്തിൽ അപ്പോൾ ദർശമാത്തിൻ്റെ വിഷയങ്ങളിൽ കൂടുതലും നക്ഷത്ര സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കായിരുന്നതുകൊണ്ട് ചില വിഷയങ്ങളുണ്ടോ, എല്ലാ വിഷയത്തിലുമില്ല, ചില വിഷയങ്ങളിൽ നക്ഷത്ര നിജൂമ സംബന്ധമായ വിഷയം കയറുന്നതുകൊണ്ട് അതെന്ത് ചെയ്യുക, നിജൂമിൻ്റെ ഒരു ഇൽമായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാമിക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത ദർശമാത്തിൻ്റെ ഇൽമിൻ്റെ ഒരു ഭാഗം അതാണ്. അതിൽ നിന്നും ഇസ്തിംബാത് ചെയ്ത് നേരത്തെ പറഞ്ഞില്ലേ, ഇസ്തിംബാത് ചെയ്ത് ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. ഇപ്പോൾ ഖുർആൻ ഇസ്തിംബാത് ചെയ്ത് ഒരുപാട് പണ്ഡിതന്മാരില്ലേ, ഒരുപാട് കിതാബുകളില്ലേ, ഒരുപാട് രേഖകളില്ലേ, അതൊക്കെ എന്ത് ചെയ്യുക, അതിൻ്റെതായ ആലിമീകൾ അള്ളാഹു തആല ഭൂമിയിൽ നമ്മൾക്ക് വേണ്ടി പടക്കപ്പെടുന്നുണ്ട്, ഇറക്കി തന്നിട്ടുണ്ട്. ഇപ്പം അതൊക്കെ ഇറക്കി നിഷേധിക്കുന്ന ആളുകളെ എപ്പോൾ ഇറക്കണത്? അവിടെ ഇപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് അള്ളാഹു തആല തോപികയല്ലാതെ അള്ളാഹു തആല നമുക്ക് എന്ത് ചെയ്യുക, ഖൈർ ചെയ്യട്ടെ എന്ന് പറയുന്നല്ലാതെ വേറെ വിഷയമില്ല. അപ്പോൾ തത്സമാത്ത് എന്ന് പറയുന്നതും അസ്മാവും തമ്മിൽ വ്യത്യാസം, തത്സമാത്തിലേക്ക് എന്ത് ചെയ്യുക, ആ നക്ഷത്രങ്ങളുമായി ബന്ധമുണ്ട്. നക്ഷത്രം നോക്കിയിട്ടേ ചെയ്യാവൂ, ഉന്ന സാഴത്ത് നോക്കിയിട്ട് ചെയ്യാവൂ. അപ്പോൾ ജുഹൽ ജൂമിൽ ചെയ്യേണ്ട വിഷയം മറ്റുള്ള വിഷയത്തിൽ ചെയ്യാൻ പറ്റില്ല. അത് വിവാഹത്തിലുണ്ട്, നമ്മുടെ രോഗം വരുന്നതിലുണ്ട്, നമ്മുടെ വീടെടുക്കുന്നതിലുണ്ട്, നമ്മളെ മുഴുവൻ കാര്യങ്ങളിലും ബന്ധപ്പെട്ട് കിടക്കുക. നമ്മളതൊന്നും ചെയ്യാതെ നമ്മളത് എന്ത് ചെയ്യുക, അള്ളാഹുവിൻ്റെ റസൂൽ തവക്കുലായിക്കോളിന്ന് പറഞ്ഞപ്പോൾ നമ്മളറിയാത്ത ആളുകൾ ഇനി പോയി പെടണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് ചെയ്യുക. അങ്ങനെ അറിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യാം, അറിയുന്നവരോട് ചോദിക്കും ചെയ്യാം, അവരനുസരിച്ചുള്ള പറഞ്ഞുതരും. എൻ്റെ ദൈവത്തിലാണെങ്കിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതിൽ വ്യാജന്മാരെ നേരത്തെ പറഞ്ഞ വ്യാജന്മാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വില ഒളിഞ്ഞു പോവുകയും ചെയ്യും. അത് അറിവുള്ള അടുത്ത് പോകണം. അതിനെ സംബന്ധിച്ച് ബന്ധമുള്ള ആളുകൾ അറിയുന്നുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നതല്ല, അവരെ തെജിരിപത്തുകൊണ്ട് അവരങ്ങനെ ചെയ്തിട്ട് ഇതുവരെ കുഴപ്പങ്ങൾ സംഭവിച്ചില്ല എന്ന തെജിരിപത്താണ്. അപ്പോൾ തെജിരിപത്തിൻ്റെ ഉലമാകൾ അവരെ തന്നെയാണ് പോകേണ്ടത്. അതാണ് വ്യാജന്മാരെല്ലാവരും, അവർ നല്ലവരാണ്. അത് വ്യാജനെ മറ്റേ തിരിച്ചറിയണമെങ്കിൽ എന്താണ്, തെജിരിപത്ത് വേണം, പരിചയം വേണം. അപ്പോൾ പരിചയം സമ്പന്നരായ ആളുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമുണ്ട്. ആ ഫലം എന്താണ് കാണിക്കുന്നതാണ് എന്ത് ചെയ്യുക, ഈ തത്സമാത്ത് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ തത്സമാത്ത് ചെയ്യുന്ന ഒരാൾ വ്യാജമല്ലാന്ന് ഇങ്ങനെയും മനസ്സിലാക്കാം. അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒക്കെ ശരിക്കുള്ളതായിരിക്കും. വീടിന് ഓട്ടിടണം, അത് എവിടെ ഇടണം എന്നുള്ളത് തത്സമാത്തക്കാരനക്കറിയാം, അസ്മാകാരനെ ചിലപ്പോൾ അറിയണമെന്നില്ല. അപ്പോൾ തത്സമാത്ത് എന്നത് നജൂവുമായി ബന്ധപ്പെട്ടതാണ്. ആ നജൂവുമായി ബന്ധപ്പെട്ട ഇൽമ് കാഫിര്യങ്ങളെടുത്തുകൊണ്ട് അവരതിനെ വേറെ ചിത്രീകരിച്ചിരിക്കുകയാണ്, അത് നമുക്ക് വാദക്കമേ അല്ല. അവരെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്, ദൈവങ്ങളാക്കി മാറ്റിക്കുക. നജൂമ ദൈവോ, അള്ളാഹ് പഠിച്ച സാധനം ദൈവം, എല്ലാ സാധനം പഠിച്ചോ ഇവിടെ പഠിച്ചതിനെ ഒക്കെ ദൈവങ്ങളാക്കി മാറ്റിയ പ്രപ്പത്തെ കാട്ടാൻ. ആ ദൈവം എന്നല്ല, അതാണെങ്കിൽ ഗോളാണ്, ആ ഗോളം നമ്മൾക്ക് ആവശ്യമാണ്. അള്ളാഹുത്തിന് വെറുതെ പഠിച്ചതല്ല, അതിന് ആവശ്യമുണ്ട് എന്ന് അള്ളാഹുത്തിൻ്റെ ഖുർആനിൽ പറയുന്നു. പിന്നെന്താ നമുക്കത് വിശ്വസിക്കണ്ടേ? അത് വേണ്ട ഒഴിവാക്കിയിട്ടല്ല, അത് വേണ്ട. അത് നമുക്ക് എന്തെങ്കിലും പ്രകാശം തരാനാണ്, സൂര്യൻ ചന്ദ്രൻ എന്ത് ചെയ്യുക, ഏരിയേറ്റം തരാനാണ്, മറ്റുള്ള നക്ഷത്രങ്ങളോ 28 നക്ഷത്രങ്ങളൊക്കെ ഓരോന്നിനൊക്കെ ഉള്ളതായിരിക്കാം. നമുക്കൊന്നും പഠിക്കേണ്ട കാര്യമില്ല, അത് പഠിക്കുന്നോട് പഠിച്ചോട്ടെ, അല്ലെങ്കിൽ പഠിക്കണ്ട, പഠിക്കൽ ഹറാമാണ് ശിർക്കാണ് കുഫറാണ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഉപവാസമാക്കുന്ന ആളുകളല്ലാതെ വിവരമുണ്ട് അവർക്ക് സംബന്ധിച്ചിട്ട്. അപ്പോൾ നജൂം ബന്ധമായി ബന്ധപ്പെട്ടുന്ന വലിയൊരു ബന്ധം തത്സമാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ എത്താ തത്സമത്തിന് കാരണം നജൂം അറിഞ്ഞിരിക്കണം, സാഴത്തറിഞ്ഞിരിക്കണം. സാഴത്തറിഞ്ഞുകൊണ്ടേ ചെയ്യാവൂ, അപ്പോഴതിന് ഫലമുണ്ടാവുകയുള്ളൂ. സാഴത്തറിഞ്ഞുകൊണ്ടേ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് വീട്ടാൻ പറ്റുകയുള്ളൂ, അതിൻ്റെ കാര്യങ്ങളുണ്ടാവും. പിന്നെ അതിനുള്ള ഹറഫുകൾക്കുള്ള റിയാള വീട്ടണം. തത്സമാത്തിനെന്താ അറഫുകൾക്കുണ്ടാവും, അറഫുകൾക്കുള്ള റിയാള വീട്ടിക്കൊള്ളും. അത് 28 ദിവസം നോമ്പ് നോറ്റ് ഓരോ ദിവസവും 1000 വട്ടം ആ ദിക്ര ചൊല്ലി അതിൻ്റെ വിലാസത്ത് ഉള്ളവരുടെ നിന്ന് വാങ്ങി ആ വിലാസത്ത് വീട്ടിലവരുടെ നിന്ന് പിന്നെയും വാങ്ങി അങ്ങനെ എന്ത് ചെയ്യുക, ശൃംഖലയായിട്ട് പോകാം. അങ്ങനെ വീട്ടിയ ആളുകൾക്ക് അവരുടെ ഹറഫ് മതി തത്സമാർത്തിൽ. നമ്മളിഷ്ടപ്പെടുന്ന ഹറഫ് തിരഞ്ഞെടുത്തിട്ട് ആ തിരഞ്ഞെടുത്ത ഹറഫുകൾ ചൊല്ലി നടന്നാൽ അത് മതി നമുക്കുണ്ട് ഈ തത്സമാർത്ത് ചികിത്സ ചെയ്യാൻ. അതിൻ്റെ തക്സീർ ഉണ്ടാക്കിയാൽ മതി, അതിൻ്റെ അളവ് ഉണ്ടാക്കിയാൽ മതി, അതിനോട് ചോദിച്ച ആയത്തുകൾ ഉണ്ടാക്കിയാൽ മതി, ഒക്കെ മതി, അസ്മാവ് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാ തത്സമാത്ത് കാരണം അസ്മാവ് കാരണമാണ്. അസ്മാവ് ഇതിലേക്ക് ആവശ്യമാണ്, പരിശുദ്ധ ഖുർആൻ ശരീഫ് ആവശ്യമാണ്,
എല്ലാ അള്ളാഹു ഇറക്കപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളും വീടുകൾ വരെ ദർശനമാർത്തവർക്ക് ആവശ്യമാണ്. ഒന്നിനും എന്ത് ചെയ്യുക, മോശം വരുത്തില്ല. എന്തിനും അള്ളാഹു തന്നെ ചെയ്യുക, മോശം വരുത്തിയിട്ടില്ല. എല്ലാം ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു വലിയൊരു ചികിത്സാ സമ്പ്രദായമാണ് ഇത്. ഈ ദർശനമാർ യുദ്ധമുറകളിൽ ഉപയോഗിക്കാം, യുദ്ധമുറകളിൽ ഉപയോഗിക്കാം. ഹിക്മത്ത് അള്ളാഹു തരുന്ന നക്ഷത്രങ്ങളെ കൊണ്ട് ഒരുപാട് ഹിക്മത്തുകൾ നമുക്ക് ഉപയോഗിക്കാം. അതൊക്കെ മാജിക്കാണെന്ന് പറഞ്ഞത് വേറെ, മാജിക്ക് വേറെ. മാജിക്ക് എന്ന സാധനം ഇതിൽ പെട്ടതല്ല, അത് വേറെയാണ്, അത് വേറൊരു ഇൽമാണ്. അതും മാറൂത്ത് മാറൂത്ത് ഒളിപ്പിച്ചു കൊടുത്തതന്നെ മാജിക്ക്. അപ്പോൾ മാജിക്ക് മുന്നിൽ തമ്മിൽ കലത്താൻ പാടില്ല. ഇതാത് സഹറിൻ്റെ ഭാഗമാണ്, ആ സഹറിൻ്റെ ഭാഗമാണ് അവർ ഒളിപ്പിച്ചു കൊടുത്തത്. നന്മയുടെ ഭാഗം അള്ളാഹു തമ്പിയാക്കന്മാർക്ക് ഒളിപ്പിച്ചു കൊടുത്തത് ഇൽമാണ്. ആ ഇൽമിൽ ഇസ്തിംബാത്ത് ചെയ്ത ഒരുപാട് ചികിത്സാ സമ്പ്രദായമുണ്ട്. അതുപോലെ പല ഗ്രന്ഥങ്ങളും ചികിത്സ ചെയ്തിട്ടുണ്ട്. ഓരോ അമ്പിയാക്കന്മാർക്ക് അള്ളാഹു തല കൽബിൽ തോന്നിപ്പിച്ച വിഷയങ്ങളുണ്ട്. അല്ല, ഔലിയാക്കന്മാർക്ക്, ചില ആരിഫീങ്ങൾക്ക്, ചില മനുഷ്യർക്ക് ഒക്കെ തോന്നിപ്പിച്ച കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ചികിത്സാ സമ്പ്രദായത്തിൽ കൊണ്ടുവരാം. അതിൽ ചുരുക്കും കൂപ്പറൊന്നും പറയാൻ പറ്റില്ല. ഷാഫി അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കണം. രോഗം തന്നവൻ അള്ളാഹുവാണെന്ന് വിശ്വസിക്കണം. ആ രോഗം ഷിഫിയാക്കുന്ന ഇത് മാധ്യമമാണെന്ന് വിശ്വസിക്കണം. മാധ്യമം പേപ്പറല്ല, അതിൻ്റെ ഇതൊരു നടുവിൽ നിൽക്കുന്ന സാധനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതെല്ലാം ചിന്തിച്ചവനിക്ക് തെർസമാത്തി എന്താണെന്ന് മനസ്സിലാവും. ഈ അസ്മാ എന്ന് പറഞ്ഞാലോ, തെർസമാത്തിൻ്റെ ഹർഫുകളുടെ ജുമായി ബന്ധപ്പെട്ട അസ്മാ എന്ന് പറഞ്ഞാൽ അതിനെന്തില്ല, അള്ളാഹുവിൻ്റെ അസ്മാവുൽ ഹുസ്നയ, അള്ളാഹുവിൻ്റെ പേരുകൾ. തൗറാത്തിലെ ചില പേരുകൾ, ബുദ്ദലിൻ മുദ്ദലിൻ കരൺ തീഹിൻ കരൺ ഹൂദിൻ എന്ന് പറയപ്പെടുന്ന ഒരുപാട് പേരുകൾ, വർഹത്തീഹി കരീഹി തവറാൻ എന്ന് പറയപ്പെടുന്ന ഒരുപാട് അസ്മാകുകളുണ്ട്. ഈ അസ്മാകുകൾ അതുകൊണ്ടുള്ള ചികിത്സ ചെയ്തിരിക്കുക അസ്മാവുൽ ഹുസ്ന അസ്മാവ് എന്ന് പറയും. അത് അള്ളാഹുവിൻ്റെ പേരുകളാണ്. ആ പേരിന് തെളിയും ഉണ്ടെങ്കിൽ, അള്ളാഹുവിൽ പരിപൂർണമായ വിശ്വാസം ഉണ്ടെങ്കിൽ അത് മതി. നിഴമൽ മൗല വ നിഴമൽ നസീർ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അത്താവുല്ലാഹിൽ ഹദറമി റഹ്മത്തുല്ലാഹി അലൈഹി ബഹ്റൈൻ യുദ്ധത്തിന് പോയപ്പം കടൽ കൂടെയാണ് നടന്നുപോയി. അത് അസ്മാവിൻ്റെ ഫൗറ. അവിടെ അസ്മാ ചെയ്യാൻ പറ്റുള്ളൂ. ദസമാത്തിൻ്റെ രീതി കുത്തി മണലിലെ മണലോട് നിറം ചെയ്തൊക്കെ ഉണ്ടാക്കാനാണ് പ്രയാസം. അപ്പോൾ അസ്മാവുൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ടെന്ത് ചെയ്തു, അവിടെ നിഴമൽ മൗല വ നിഴമൽ നസീർ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ ഇസ്മുകളെ കൊണ്ട് അവിടെ എന്ത് ചെയ്തു, കടൽ കൂടെ എന്ത് ചെയ്തു, യാത്ര ചെയ്തു. അപ്പോൾ അവരൊക്കെ ഭയപ്പെട്ടു പോയി. ബഹ്റൈനിലെ ആളുകൾ എന്താ ഭയപ്പെട്ടത്, കടൽ കൂടി നടന്നു വരുന്ന ഈ വിഭാഗത്തിലുള്ള യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ താലിബാൻകാർ 28 അടങ്ങുന്ന സഖ്യസേനയും അതിൻ്റെ അപ്പുറവും എല്ലാവരും അവരെതിർത്തിട്ടും അവരെ ജയിക്കാനാണ് കഴിഞ്ഞില്ല. ഇനിയും പറയും ഞങ്ങൾ അതിൻ്റെ ഇറക്കും, ഞങ്ങൾ അങ്ങട്ടാക്കും, കിട്ടാക്കും, ചിത്താൻ കിട്ടാക്കും. ഞാൻ 20 കൊല്ലം പോരായിരുന്നു. ആക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ അസ്മാവുൽ ഹുസ്ന പഠിച്ച ആളുകൾക്ക്, അള്ളാഹുവിൻ്റെ ആ തരീക്കത്ത് സ്വീകരിച്ച ആളുകൾക്ക്, ഹറബിൻ്റെ റിയാദ വീട്ടിയവർക്ക്, അത് സ്വീകരിച്ച ആളുകൾക്ക് ഒന്നും ജനങ്ങളെക്കാളും മേലെ നിൽക്കുന്ന ആളുകളാണ്. ആ തഹിനു ആ തഹസനും അന്തുമുൽ ആയിലവും അവരൊക്കെ മേലെയാണ്. അപ്പോൾ അവിടെ തായ ആരും തായുള്ള ആരാണ് ഞങ്ങൾ അങ്ങോട്ടാക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് എല്ലാ തത്സമാത്തുകാരനും അസ്മാകുകാരനാണ്. അസ്മാക് നിയമം അവർക്ക് ആവശ്യമാണ് തത്സമാത്തിലേക്ക്. ചില ഇസ്മുകൾ, ചില ഇസ്മുകൾ വേണ്ട, അതിലേക്ക് ആവശ്യമായ ഇസ്മുകൾ. എല്ലാ അസ്മാകുകാരനും എന്തല്ല, തത്സമാത്തുകാരനല്ല. കാരണം തത്സമാത്ത് പഠിക്കാൻ അസ്മാകുകാരൻ കൂടെ കഴിഞ്ഞോളൊന്നുമില്ല. അത് വേറൊരു ഇൽമാണ്. ജൂമിന് ഇൽമ പഠിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അത് കുറച്ച് കടുപ്പുള്ള കാര്യമാണ്. അത് പഠിക്കാൻ അയച്ചോളൊന്നുമില്ല. അതാണ് റസൂലുള്ളാഹി അണ്ട് ദീൻ സഹിലാക്കി തന്നത്. മാസം കണ്ടാൽ മതി, കണക്ക് കൂട്ടിക്കണ മാസം കണ്ടുപിടിക്കണ്ട. മാസം കണ്ടെങ്കിൽ നിങ്ങൾ നോമ്പ് നോക്കുക, അല്ലെങ്കിൽ പെരുന്നാൾ കഴിക്കുക. ഇതാ പറഞ്ഞത്. എന്നാലും ഇങ്ങനെ കണക്ക് നോക്കിക്കണ്ട് മാസം കണ്ടോളിന്നുള്ള ശരീരത്തിൽ വെക്കാത്ത കാരണം അത്. ആദ്യം ഉദാഹരണം എന്തിനും പെടുത്താൻ പറ്റില്ല. അത് എല്ലാവരും കൂടി നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഖാദിക്ക് നോക്കാൻ പറ്റില്ല, ഖതീബി നോക്കാൻ പറ്റില്ല, നിക്കായിക്കുന്ന ആൾക്ക് നോക്കാൻ പറ്റില്ല. അത് നോക്കിപ്പിടിച്ച ആളുകളുണ്ട്. ആ കിതാബേ നോക്കാൻ പറ്റുള്ളൂ. ആ കിതാബ് ശരിക്കും കൂപ്പറാക്കിയാൽ പിന്നെ എവിടെ നിന്നാണ് കിട്ടുന്നത്? അപ്പോൾ തോന്നിയ സമയത്ത് തോന്നിയതുപോലെ ചെയ്യുക. അപ്പോൾ അതിൻ്റെതായ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഏയ് ദർശനമാത്തുകാരൻ ദർശനമാത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ സമയം കാര്യമൊക്കെ ഒരുപാടുണ്ട്, വീടുകൾക്കുണ്ട്, മറ്റൊരു എല്ലാം ഉണ്ട്. അത് പറയുമ്പോൾ അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പറ്റില്ല. അപ്പോൾ കന്നിമൂലക്കുള്ള തർക്കം ഇൻഷാല്ലാ അതിൽ ചോദ്യം വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അതിന് ഇൻഷാല്ലാ ഞാൻ അവരോട് പറയും ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനത്തെ ഓരോ വിഷയങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക, വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നീങ്ങണം. ദർശനമാത്തിന് ചികിത്സ ഒരു ചികിത്സയുടെ ഭാഗമാണ്. അതിൽ രണ്ടാം ചോദ്യത്തിൽ പറഞ്ഞതുപോലെ എന്തല്ല, അതിൽ തെറ്റുകളൊന്നുമില്ല. ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ വ്യാജന്മാരെ തിരിച്ചറിയാൻ അത് വിവരമുള്ള ആൾക്ക് എന്ത് ചെയ്യും, സാധിക്കും എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാറുള്ളൂ. അതുകൊണ്ട് മൂന്നാമത്തെ ചോദ്യം, ദർശനമാത്തും അസ്മാവും തമ്മിലുള്ള വ്യത്യാസം ദർശനമാത്തുകാരനക്ക് സാഹിത്യങ്ങൾ മനസ്സിലാക്കണം.
അള്ളാഹുവിൻ്റെ ജൂമുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. 28 നക്ഷത്രങ്ങൾ ഉദിക്കുന്ന സമയവും അത് അസ്തമിക്കുന്ന സമയവും അതിൻ്റെ പോക്കും വരവും എല്ലാം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി ആഴ്ചയിൽ എത്ര വരുന്നു, ഏതൊക്കെ സമയത്താണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോഴേ അത് അതനുസരിച്ച് ചെയ്യണം. സഹായത്തിന് നിർബന്ധമാണ്. അപ്പോൾ ഓരോ സമയത്ത് ഓരോ തെറ്റായ ആളുകൾ ചെയ്യും. അപ്പോൾ നമ്മൾ നിക്കാഹ് കഴിക്കുമ്പോൾ ഫിറാഖിൻ്റെ ജൂമുകളുണ്ടാവും, ജുഹാരി ഓരോരുത്തരും ജൂമുകൾ, ആ സമയത്തായിരിക്കും നമ്മൾ നിക്കാഹ് കഴിക്കുന്നത്. ആ ജീവിതത്തിൽ ഇനി കച്ചറയിലേക്ക് അവിടെ വർക്ക് ചെയ്യുന്ന റഹ്മത്തിൻ്റെ മലക്കല്ല, അവരെ ഈ നഹ്സിൻ്റെ മലക്കുകളാണ്, അറവാഹികളാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ ദിവസവും നല്ലതാണെന്ന് ചില വാദക്കാരുണ്ടാവും. എല്ലാ ദിവസവും നല്ലത് തന്നെയാണ്, എല്ലാ ദിവസവും പടക്കും തന്നെയാണ്. അത് അതിൻ്റെതായ ആളുകൾക്ക് ഓരോരുത്തർക്ക് ജനിച്ചുമ്പോൾ ഉണ്ടാകുന്ന സമയം ഓരോരുത്തർക്ക് നഷ്ടമായിരിക്കും, ഓരോരുത്തർക്കും നല്ലതായിരിക്കും. അത് അതെങ്ങനെ പോകുന്നല്ലാതെ നമ്മളെന്ത് ചെയ്യുക, കണക്കാക്കുന്ന വിഷയം അത് ചികിത്സാരൂപത്തിൽ വരുമ്പോൾ അതിൻ്റെതായ സമയം ഇതിൽ കണക്കാക്കിയിട്ട് ചെയ്യാവോ. അതിനാണ് തത്സം മാത്രമേയുള്ള വ്യത്യാസം. അസ്മാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരുകളാണ്. ഇല്ലാഹിൽ അസ്മാഇൽ ഹുസ്ന, അള്ളാഹുക്ക് നല്ല നല്ല പേരുകളുണ്ട്, ആ പേരാണ് അതിലുദ്ദേശിക്കുന്നത്. അവിടുന്ന് നമ്പ്യാക്കന്മാരുടെ പേര്, ഔലിയാക്കന്മാരുടെ പേര്, യാ ഷെയ്ഖ് മഹിയുദ്ദീൻ, അബ്ദുൽ ഖാദർ ജീലാനി, യാ ഷെയ്ഖ് റിഫാഴി എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ചികിത്സകളുണ്ട്. അതൊക്കെ നമ്മളെ കാരണന്മാരെ മുമ്പ് ചെയ്തു തന്നാൽ, എന്തുകൊണ്ട് അവരുമായുള്ള സൗഹൃദ ബന്ധം. അപ്പോൾ അവിടെ അടിക്കുന്നത് റിഫാഴി ഷെയ്ഖാണ്, ഈ ഷെയ്ത്താൻ കൂടി ആളെ അടിക്കുന്നത് ഷെയ്ത്താൻ റിഫാഴി ഷെയ്ഖാണ്, ആ ഷെയ്ത്താൻ കൂടി ഓടിപ്പിക്കുന്നത് മഹി ഷെയ്ഖാണ്, ആ ഷെയ്ത്താൻ കൂടി ആൾ സമാധാനം കൊടുക്കുന്നത് റസൂലാണ്, സഹാബത്താണ്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിച്ചുകൊണ്ട് അവരുമായുള്ള മഹബത്ത് നമ്മൾ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, പതിരീങ്ങളെ വിളിക്കുമ്പോൾ അവർ രണ്ടും കൂടി ആ സുഹതാക്കളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഷെയ്ത്താനോട് നിലനിൽപ്പുണ്ടാവും, അവർ പാവില്ലേ. അപ്പോൾ അവരൊക്കെ ഉള്ളിയ പേടിപ്പിക്കുന്ന വിഷയമാണ് അസ്മാഉൽ ഹുസ്ന എന്നുള്ളത്. അങ്ങനെ എന്ത് ചെയ്യുക, ആ അസ്മാഉൽ ഹുസ്നെ കൈകാര്യം ചെയ്യുന്നവൻ നല്ല തഖ്വയും നല്ല ഉറപ്പും ഈമാനും ഒക്കെ മുറുകെ പിടിച്ച ആളായിരിക്കണം. കണ്ടമാനാണ്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അള്ളാഹുത്തല നമുക്ക് ഈമാൻ തന്ന കൂട്ടത്തിൽ പെടുത്തുമാറാവട്ടെ. ഹൃസ്വമായിട്ടാണ് പ്രതി വിശദീകരിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ഇതിൻ്റെ ഉപയോഗങ്ങൾ വരികയാണെങ്കിൽ കുറച്ചും കൂടി എന്ത് ചെയ്യുക, നമുക്ക് പറയാൻ പറ്റും. അള്ളാഹു തൗഫീഖുമാറാവട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.